ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നെഞ്ചേരിച്ചൽ അല്ലെങ്കിൽ പുളിച്ചു തകട്ടൽ, അസിഡിറ്റി, ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അന്നേരം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ആമാശയത്തിലുള്ള ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിക്കത്തുള്ളൂ. ഈ ആസിഡുകളുടെ അമിതമായ ഉൽപ്പാദനം അസിഡിറ്റിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഏറ്റവും സാധാരണമായൊരു ലക്ഷണമെന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിലാണ്. അപ്പോൾ ഈ നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ പുളിച്ചു തകട്ടൽ ഒക്കെ ഉണ്ടാകും. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹോം റെമഡി, നമ്മുടെ അടുക്കളയിലുള്ള ഉലുവ ഉണ്ടല്ലോ, ഉലുവ ഒത്തിരി നല്ലതാണ്. ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുക. ചെറിയൊരു ടീസ്പൂണുള്ള ഉലുവ എടുക്കുക, വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം, ആ വെള്ളം തണുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അസിഡിറ്റി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മിക്കവരുടെ വീട്ടിലും കാണാറുള്ളൊരു കാര്യമാണ് നമ്മുടെ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം എന്ന് പറയും. ഈ അയമോദകം എന്ന് പറയുന്നത് നമ്മുടെ ദഹനക്കേട്, അതുപോലെ നമുക്ക് വയറുവേദന, പിന്നെ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷനാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സ്പൈസസിലുള്ള ഒരു കാര്യമാണ് ഈ അജ്വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അജ്വൈൻ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചവച്ചരച്ച് ഒരു ചെറിയ 2-3 അരി ഇങ്ങനെ ചെറിയ മണി പോലെയല്ല, വിത്ത് പോലെയായിട്ട്, അന്നേരം ഇത് ചെറിയ 2-3 വിത്ത് നമ്മൾ വായിലിട്ട് ചവച്ച് അരച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്, അതായത് അജ്വൈൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാർബിനേറ്റീവ് ആണ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അജ്വൈൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഈ അജ്വൈൻ നല്ലതാണ്. അതേപോലെ തന്നെ ഇതൊരു ബ്രോങ്കോ ഡൈലേറ്റർ കൂടിയാണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർക്കും അജ്വൈൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതേപോലെ തന്നെ അജ്വൈൻ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചും കുടിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെറിയൊരു ടീസ്പൂണെടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഗ്യാസ് കുറയ്ക്കാൻ നല്ലതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിന് നമ്മുടെ അസിഡിറ്റിയെ, നമ്മുടെ വയറ്റിലുള്ള അസിഡിറ്റി കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് വായിൽ നമുക്ക് ചുമ്മാ ഇട്ട് ചവച്ച് തിന്നാം. അതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഇത് ഒത്തിരി നല്ലതാണ്. പിന്നെ ഗ്യാസ് നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്, ഗ്യാസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കൂടുതലായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച് കഴിച്ചാൽ അത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ തിളപ്പിച്ചും കുടിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലും കരിഞ്ജീരകം ഒരുപാട്, ഒരു കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡാണ് ഇത്, കണ്ടോ. ഇതേപോലെ ചെറിയ മണിമണിയായിട്ടുള്ള സീഡ്സാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇപ്പോൾ കരിഞ്ജീരകം നമുക്ക് ഈ ഗ്യാസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ 10-15 മിനിറ്റ് നേരം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം, നമുക്ക് ആ വെള്ളം തണുപ്പിച്ചതിന് ശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്യാസ് കുറയ്ക്കാൻ ഒത്തിരി സഹായിക്കും. എന്ന് മാത്രമല്ല, ഈ കരിഞ്ജീരകം നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ മറ്റ് മസാലക്കൂട്ടുകളുടെ കൂടെ ഇതും കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മസാലക്കൂട്ടിൽ ഉപയോഗിക്കുന്നതും ഗ്യാസ് കുറയ്ക്കാൻ ഒത്തിരി സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ജീരകം, ഒരു ഈ കരിഞ്ജീരകത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധാരണ ജീരകവും ഗ്യാസ് കുറയ്ക്കാൻ വളരെ നല്ല ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മുടെ ഏലക്കയാണ്, അല്ലെങ്കിൽ എലാച്ചി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു നല്ലതാണ് ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ദഹനത്തെ നല്ലതുപോലെ ഉത്തേജിപ്പിക്കും, അതായത് നല്ലപോലെ നമ്മുടെ ഡൈജഷൻ നടക്കാനും നമ്മുടെ വയറ്റിലെ എന്തെങ്കിലും മറ്റ് രോഗങ്ങളെയൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് നമ്മുടെ ഈ ആസിഡ് ഉണ്ടാകുന്നത് അത് കുറയ്ക്കുന്നതിനും ഈ ഏലക്ക സഹായിക്കും. അതായത് നമ്മുടെ ഈ അസിഡിറ്റിക്ക് മെയിൻ കാരണമെന്ന് പറയുന്നത് ഒരുപാട് ആസിഡ് പ്രൊഡക്ഷനെ അത് കുറയ്ക്കാനും ഏലക്ക സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ അസിഡിറ്റിക്ക് ഏറ്റവും നല്ലത് തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഈ ഏലക്ക ചതച്ചിട്ടതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ, ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഏലക്ക ചതച്ചിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ, സാധാരണ ചായ ഒരു മെയിൻ കാരണമാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നതിന്. അപ്പോൾ ചായ കുടിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ അസിഡിറ്റിക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക ചതച്ചിട്ട്
നമ്മൾ ചായ കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇഞ്ചിയും ചായ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ അത്രയും അസിഡിറ്റി നമുക്ക് ഉണ്ടാകാറില്ല. അതേപോലെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ പെരിഞ്ജീരകം എന്ന് പറയുന്നത്. പെരിഞ്ജീരകം ഒത്തിരി നല്ലതാണ്. ഇതിൽ നമ്മുടെ ഈ നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനത്തെ ഇത് കൂട്ടുന്നു. ഇത് നമ്മുടെ ദഹനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഈ പെരിഞ്ചീരകം നമ്മൾ ചുമ്മാ ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും അസിഡിറ്റി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഈ പെരിഞ്ചീരകത്തിൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തെ അങ്ങോട്ട് നല്ലപോലെ ഡൈജഷൻ നടക്കാനും നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടാനും ഒക്കെ ഈ പെരിഞ്ചീരകം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് പെരിഞ്ചീരകം. ഈ പെരിഞ്ചീരകത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മുറ്റത്തുള്ള തുളസിയുടെ ഇല വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പുതിനയുടെ ഇല, ഇതൊക്കെ നമ്മുടെ ആസിഡ് ഉൽപ്പാദനത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് തുളസിയിലയും പുതിനയിലയും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും